പി എസ് സി ട്രിക്സ് മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ശരീരത്തിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായി വേണ്ടവയാണ് വിറ്റാമിനുകൾ. ശരീരത്തിൻ്റെ മാത്രമല്ല നമ്മുടെ മത്സര പരീക്ഷകളുടെയും ഒഴിവാക്കാൻ പറ്റാത്തൊരു ഭാഗം കൂടിയാണ് വിറ്റാമിനുകൾ. അതുകൊണ്ട് നമുക്കിന്ന് വിറ്റാമിനുകളെക്കുറിച്ച് പഠിക്കാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം, വൈറ്റമിൻ എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ചത് ആരാണ്? വൈറ്റമിൻ എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ചത് കാസിമർ ഫങ്ക്. കാസിമർ ഫങ്കാണ് വൈറ്റമിൻ എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ചത്. ഇദ്ദേഹം ഒരു പോളിഷ് ശാസ്ത്രജ്ഞനാണ്. രണ്ടാമത്തെ ചോദ്യം, കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണ്? എ ഡി ഇ കെ എന്നീ വിറ്റാമിനുകളാണ് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ. മൂന്നാമത്തെ ചോദ്യം, ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെ? ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് ബി കോംപ്ലക്സ് സി വൈറ്റമിനുകളാണ് ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ. നാലാമത്തെ ചോദ്യം, ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ജീവകം അഥവാ വിറ്റാമിനാണ് ഫോളിക് ആസിഡ്. വിറ്റാമിൻ B9 എന്നും ഇത് അറിയപ്പെടുന്നു. അഞ്ചാമത്തെ ചോദ്യം, കൊബാൾട്ട് അടങ്ങിയിട്ടുള്ള വൈറ്റമിനാണ് B12 കൊബാലമീൻ. വൈറ്റമിൻ B12 അഥവാ കൊബാലമീനാണ് കൊബാൾട്ട് അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ. വൈറ്റമിൻ B12 കുറവ് മൂലം വിളർച്ചയ്ക്ക് കാരണമാവുന്നുണ്ട്. വൈറ്റമിൻ B12 കുറവ് വിളർച്ച എന്ന അസുഖത്തിന് കാരണമാവുന്നു. ആറാമത്തെ ചോദ്യം, അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്ന വിറ്റാമിനാണ് വൈറ്റമിൻ സി. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് വൈറ്റമിൻ സി അത്യാവശ്യമാണ്. ഏഴാമത്തെ ചോദ്യം, ലോകത്ത് കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ആദ്യ വിറ്റാമിനാണ് വൈറ്റമിൻ സി. വൈറ്റമിൻ സി ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്ന വിറ്റാമിൻ കൂടിയാണ് വൈറ്റമിൻ സി. എട്ടാമത്തെ ചോദ്യം, ചൂടാക്കിയാൽ നഷ്ടപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ സി. വൈറ്റമിൻ സി ചൂടാക്കിയാൽ നഷ്ടപ്പെട്ടു പോകുന്ന വൈറ്റമിനാണ്. മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും വൈറ്റമിൻ സി ആണ്. ചൂടാക്കിയാലും മൂത്രത്തിലൂടെയും നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏതെന്ന് ചോദിച്ചാൽ എല്ലാത്തിൻ്റെയും ഉത്തരം വിറ്റമിൻ സി എന്നാണ്. ഒമ്പതാമത്തെ ചോദ്യം, പച്ചക്കറികളിൽ നിന്നും ഒന്നിൽ പോലും ലഭിക്കാത്ത വിറ്റാമിൻ ഏത്? പച്ചക്കറികളിൽ ഒന്നും ലഭിക്കാത്ത വിറ്റാമിനാണ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി പച്ചക്കറികളിൽ നിന്നും ലഭിക്കുന്നില്ല. പത്താമത്തെ ചോദ്യം, സൂര്യപ്രകാശ വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏത്? വൈറ്റമിൻ ഡി ആണ് സൂര്യപ്രകാശ വിറ്റാമിൻ എന്ന് അറിയപ്പെടുന്നത്. സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികളുടെ ഫലമായി ത്വക്കിലാണ് വൈറ്റമിൻ ഡി നിർമ്മിക്കപ്പെടുന്നത്. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികളുടെ ഫലമായി ത്വക്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വൈറ്റമിൻ ഡി ആണ്. പതിനൊന്നാമത്തെ ചോദ്യം, ഹോർമോണായും പ്രവർത്തിക്കുന്ന ഏക വൈറ്റമിൻ കൂടിയാണ് വൈറ്റമിൻ ഡി. പന്ത്രണ്ടാമത്തെ ചോദ്യം, ടോക്കോഫിറോൾ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏത്? വൈറ്റമിൻ ഇ ആണ് ടോക്കോഫിറോൾ എന്നറിയപ്പെടുന്നത്. പതിമൂന്നാമത്തെ ചോദ്യം, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ കെ. മുറിവുണ്ടായാൽ ഉണങ്ങാൻ സഹായിക്കുന്ന വൈറ്റമിൻ കെ ആണ്. പതിനാലാമത്തെ ചോദ്യം, കണ്ണിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ എ. കണ്ണുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ കുറവ് മൂലമാണ് നിശാന്തത ഉണ്ടാകുന്നത്. നിശാന്തതയ്ക്ക് കാരണമാകുന്ന വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും വിറ്റാമിൻ എ അഥവാ ജീവകം എ ആണ്. പതിനഞ്ചാമത്തെ ചോദ്യം, ചൂടാക്കിയാൽ നഷ്ടപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. പതിനാറാമത്തെ ചോദ്യം, ഏത് വിറ്റാമിൻ്റെ അഭാവത്തിലാണ് ബെറിബെറി എന്ന രോഗം ഉണ്ടാകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ജീവകം ബി, വിറ്റാമിൻ ബി അഥവാ തയാമിൻ എന്നറിയപ്പെടുന്നു. പതിനേഴാമത്തെ ചോദ്യം,
കാരറ്റിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ. കാരറ്റിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ എ അഥവാ ജീവകം എ. 18-ാമത് ചോദ്യം, വിറ്റാമിൻ ബി 12-ൻ്റെ ശാസ്ത്രീയ നാമം. വിറ്റാമിൻ ബി 12-ൻ്റെ ശാസ്ത്രീയ നാമമാണ് സയനോ കൊബാലമിൻ. സയനോ കൊബാലമിൻ, ഇത് മുന്നേ ഒരു ചോദ്യത്തിൽ നമ്മൾ പഠിച്ചു. എന്ത് കഴിഞ്ഞാലും ഇത് പ്രത്യേകം ഓർമ്മിച്ച് വെക്കേണ്ടതാണ്. 19-ാമത്തെ ചോദ്യം, കരളിൽ സംഭരിച്ചിരിക്കാവുന്ന വിറ്റാമിൻ. കരളിൽ സംഭരിച്ച് വെക്കാവുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ എ. വിറ്റാമിൻ എ. 20-ാമത്തെ ചോദ്യം, ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്ന എന്ത്? ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നതാണ് വിറ്റാമിൻ സി. വിറ്റാമിൻ സി ആണ് ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത്. 21-ാമത്തെ ചോദ്യം, അരിയുടെ തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ. അരിയുടെ തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ബി. വിറ്റാമിൻ ബി. 22-ാമത്തെ ചോദ്യം, റൈബോഫ്ലോവിൻ ഏത് വിറ്റാമിൻ്റെ രാസനാമമാണ്? റൈബോഫ്ലോവിൻ ഏത് വിറ്റാമിൻ്റെ രാസനാമമാണ്? വിറ്റാമിൻ ബി 2. വിറ്റാമിൻ ബി 2-ൻ്റെ രാസനാമമാണ് റൈബോഫ്ലോവിൻ. 23-ാമത്തെ ചോദ്യം, ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് കണരോഗം ഉണ്ടാകുന്നത്? ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് കണ? ഉത്തരം വിറ്റാമിൻ ഡി. വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലമാണ് കണരോഗം ഉണ്ടാകുന്നത്. 24-ാമത്തെ ചോദ്യം, പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കുന്ന വൈറ്റമിൻ ഏത്? പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ കെ. വൈറ്റമിൻ കെ. 25-ാമത്തെ ചോദ്യം, പ്രത്യുൽപാദന വ്യവസ്ഥയുടെ സുഗമമായ പ്രവർത്തനത്തിന് അത്യന്താപേക്ഷിതമായ വിറ്റാമിൻ ഏത്? പ്രത്യുൽപാദന വ്യവസ്ഥയുടെ സുഗമമായ പ്രവർത്തനത്തിന് അത്യന്താപേക്ഷിതമായ വിറ്റാമിനാണ് വിറ്റാമിൻ ഇ. 26-ാമത്തെ ചോദ്യം, മനുഷ്യൻ്റെ വൻകുടലിൽ അധിവസിച്ച് വിറ്റാമിൻ ബി നിർമ്മാണത്തിന് സഹായിക്കുന്ന സൂക്ഷ്മജീവി. വൻകുടലിൽ അധിവസിച്ച് വിറ്റാമിൻ ബി നിർമ്മാണത്തിന് സഹായിക്കുന്ന സൂക്ഷ്മജീവിയാണ് ഈ കോളി. ഈ കോളി ഒരു ബാക്ടീരിയ വിഭാഗത്തിൽപ്പെടുന്ന ജീവിയാണ്. 27-ാമത്തെ ചോദ്യം, ആൻറ്റി സ്റ്റെറിലിറ്റി വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏത്? വിറ്റാമിൻ ഇ. വിറ്റാമിൻ ഇ ആണ് ആൻറ്റി സ്റ്റെറിലിറ്റി വിറ്റാമിൻ എന്ന് അറിയപ്പെടുന്ന വിറ്റാമിൻ. 28-ാമത്തെ ചോദ്യം, ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തത മൂലമാണ് ഓസ്റ്റിയോമലേസിയ എന്ന രോഗമുണ്ടാകുന്നത്? ഏത് വിറ്റാമിൻ്റെ അപര്യാപ്ത മൂലമാണ് ഓസ്റ്റിയോമലേസിയ എന്ന രോഗമുണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിറ്റാമിൻ ഡി. വൈറ്റമിൻ ഡി. 29-ാമത്തെ ചോദ്യം, ഏത് വിറ്റാമിനാണ് 1929-ൽ ഡാനിഷ് ശാസ്ത്രജ്ഞനായ ഹെൻറിക് ഡാം കണ്ടുപിടിച്ചത്? ഡാനിഷ് ശാസ്ത്രജ്ഞനായ ഹെൻറിക് ഡാം 1929-ൽ കണ്ടുപിടിച്ച വിറ്റാമിനാണ് വൈറ്റമിൻ കെ. 30-ാമത്തെ ചോദ്യം, കാതറിൻ സ്കോട്ട് ബിഷപ്പ്, ഹെൽബർട്ട് എം ഇവാൻസ് എന്നിവർ കണ്ടെത്തിയ വിറ്റാമിൻ ഏതാണ്? കാതറിൻ സ്കോട്ട് ബിഷപ്പ്, ഹെൽബർട്ട് എം ഇവാൻസ് എന്നിവർ കണ്ടെത്തിയ വിറ്റാമിനാണ് വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇ ആണ് ഇതിൻ്റെ ശരിയായ ഉത്തരം.